ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദം ഉറപ്പിച്ചതു മുതൽ ഋഷി സുനക്കിന്റെ ഹിന്ദുത്വം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാണ്. ഇതിന്റെ തുടർച്ചയായി പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിലും മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് ഇത് തന്നെയാണ്. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഭഗവത്ഗീതയിൽ തൊട്ടുകൊണ്ട് ഋഷി സുനക് സത്യപ്രതിജ്ഞ ചെയ്തത്. തന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും ഇന്ത്യൻ മണ്ണിൽ വേരുകളുള്ള ഋഷി സുനക് എപ്പോഴും അഭിമാനിയായ ഹിന്ദുവാണെന്ന് തെളിയിക്കുകയാണ്. അതിൽ അഭിമാനം കൊള്ളുകയാണ് ഓരോ ഇന്ത്യക്കാരും. ഭഗവത്ഗീതയ്ക്ക് ശേഷം ഇപ്പോൾ ചർച്ചയാക്കുന്നത് കയ്യിൽ അദ്ദേഹം ധരിച്ച കവാല എന്നറിയപ്പെടുന്ന രക്ഷാസൂത്രമാണ്. ആദ്യ പ്രസംഗത്തിന് ശേഷം നമ്പർ 10 ടൗണിംഗ് സ്ട്രീറ്റിന് പുറത്തുനിന്ന് പൊതുജനങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കുമ്പോഴും ഈ ചരടിലായിരുന്നു ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും ശ്രദ്ധ പതിഞ്ഞത്. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാദ്യമായല്ല അദ്ദേഹം കടുത്ത ഹിന്ദുമത വിശ്വാസിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. 2015 നോർത്ത് യോർക്ക്ഷയറിലെ റിച്ച് മോണ്ടിൽ നിന്ന് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഭഗവത്ഗീതയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നീട് കൊറോണ കാലത്ത് ദീപാവലി ദിനത്തിൽ ദീപം തെളിയിച്ചും അദ്ദേഹം തന്റെ ഹിന്ദു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണെന്നാണ് ഋഷി പലപ്പോഴും അതിനെ എടുത്തു പറഞ്ഞിരുന്നത്. സ്വന്തം വിശ്വാസത്തിനനുസരിച്ചാണ് മക്കളെയും വളർത്തുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ ഗോപൂജയും അദ്ദേഹം ചെയ്തിരുന്നു. ഓഗസ്റ്റ് 24 ഭാര്യ അക്ഷത മൂർത്തിക്കൊപ്പമാണ് അദ്ദേഹം ഗോപൂജ നടത്തിയത്. തിരഞ്ഞെടുപ്പ് സമയത്ത് ലണ്ടനിലെ ഭക്തി വേദാന്ത ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. തന്റെ ഹിന്ദുത്വ നിലപാടുകളിലും വിശ്വാസങ്ങളിലും പിന്നോട്ടില്ലെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് ഇതിലൂടെ ഋഷി സുനക് നൽകുന്നത്. ഞാനിപ്പോൾ ബ്രിട്ടനിലെ പൗരനാണ്, പക്ഷെ എന്റെ മതം ഹിന്ദുവാണ്. എന്റെ മതപരവും സാംസ്കാരികപരവുമായ പൈതൃകം ഭാരതീയമാണ്. ഞാനൊരു ഹിന്ദുവാണെന്നും എന്റെ സ്വത്വം ഹിന്ദുത്വമാണെന്നും ഞാൻ അഭിമാനത്തോടെ പറയുന്നുവെന്നായിരുന്നു അദ്ദേഹം തെരേസ മെയ് മന്ത്രിസഭയിൽ അംഗമായപ്പോൾ പറഞ്ഞിരുന്നത്. ഹിന്ദുവെന്ന് വെറുതെ പറയുന്നതല്ല, ജീവിതത്തിലും കടുത്ത മതവിശ്വാസിയാണ് അദ്ദേഹം. സത്താപ്റ്റണിലെ ഹിന്ദു ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായ അദ്ദേഹം ആഴ്ചയിൽ 2 തവണ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഏതായാലും രക്ഷാസൂത്രം ധരിച്ച ഋഷി സുനകിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.